കെ എം ഷാജിക്കും ജേക്കബ് തോമസിനുമെതിരെ ഉയർത്തിയ വിജിലൻസ് കേസ് സർക്കാരിന്റെ തെറ്റ് ചൂണ്ടിക്കാട്ടിയാൽ കേസിൽ കുടുക്കി പീഡിപ്പിക്കുമെന്ന മുന്നറിയിപ്പാണെന്നാണ് ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹത്തിന്റെ വിമർശനം. സർക്കാരിന്റെ തെറ്റിനെതിരെ വിരൽ ചൂണ്ടുമ്പോൾ അതിനെതിരെയുള്ള പ്രതികാര നടപടിയായി കേസ് രജിസ്റ്റർ ചെയ്യുന്നതും വേട്ടയാടുന്നതും ഫാസിസ്റ്റ് പ്രവണതയാണെന്നും കുമ്മനം വ്യക്തമാക്കി. കെ എം ഷാജിയും ജേക്കബ് തോമസും കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതല്ല വിഷയം. അവർ കുറ്റം ചെയ്തുവെന്ന് ബോധ്യപ്പെട്ടാൽ നടപടി സ്വീകരിക്കുന്നതിൽ ഒരു പിശകുമില്ല. പക്ഷേ നടപടി സ്വീകരിക്കുന്ന സന്ദർഭമാണ് പ്രധാനമെന്നും കുമ്മനം പ്രതികരിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു കുമ്മനത്തിന്റെ പ്രതികരണം. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. സർക്കാരിന്റെ തെറ്റ് ചൂണ്ടിക്കാട്ടിയാൽ കേസിൽ കുടുക്കി പീഡിപ്പിക്കാമെന്ന മുന്നറിയിപ്പാണ് കെ എം ഷാജിക്കും ജേക്കബ് തോമസിനുമെതിരെ ഉയർത്തിയ വിജിലൻസ് കേസ്. ഇതൊരു താക്കീതാണ് പൊതുപ്രവർത്തകർക്കും സർക്കാർക്കും ഉദ്യോഗസ്ഥർക്കും. കെ എം ഷാജിയും ജേക്കബ് തോമസും കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതല്ല വിഷയം. അവർ കുറ്റം ചെയ്തുവെന്ന് ബോധ്യപ്പെട്ടാൽ നടപടി സ്വീകരിക്കുന്നതിൽ ഒരു പിശകുമില്ല. പക്ഷേ നടപടി സ്വീകരിക്കുന്ന സന്ദർഭമാണ് പ്രധാനം. കെ എം ഷാജിക്കെതിരെ ഉയർന്ന കുറ്റ ആരോപണത്തിന് ദീർഘനാളത്തെ പഴക്കമുണ്ട്. കുറ്റം ചെയ്ത ആളിനെ ശിക്ഷിക്കണമെന്നതിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ നടപടിയെടുക്കുവാൻ എത്രയോ കാലയളവ് ലഭിച്ചു. ഇത്രയും നാൾ ഒന്നും ചെയ്തില്ല. ഇപ്പോൾ ആഞ്ഞടിക്കാൻ പറ്റിയ സന്ദർഭമാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഷാജിക്കെതിരെ കേസ് എടുത്തത്. ജേക്കബ് തോമസിനെതിരെ ഇപ്പോൾ പറയുന്ന കുറ്റാരോപണം വളരെ നാളായി കേൾക്കുന്നതാണ്. റിട്ടയർ ചെയ്യുവാൻ ഏതാനും ദിവസം മാത്രം അവശേഷിക്കെ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നിൽ പെൻഷൻ വാങ്ങരുത് എന്ന ദുരുദ്ദേശം മാത്രമേ ഉള്ളൂവെന്നും കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കുകയാണ്. അവർ സർക്കാരിന്റെ തെറ്റിനെതിരെ വിരൽ ചൂണ്ടുമ്പോൾ അതിനെതിരെയുള്ള പ്രതികാര നടപടിയായി കേസ് രജിസ്റ്റർ ചെയ്യുന്നതും വേട്ടയാടുന്നതും ഫാസിസ്റ്റ് പ്രവണതയാണ്. എതിർ ശബ്ദങ്ങളെ അധികാരത്തിന്റെ മുഷ്ക് ഉപയോഗിച്ച് നേരിടുന്നതും അവരുടെ നാവ് അരിയുന്നതും ജനാധിപത്യ മര്യാദയ്ക്കും മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിനും ചേർന്നതല്ല എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചുകയാണ്. അഭിപ്രായ പ്രകടനത്തിനും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ആർക്കെതിരെ വേണമെങ്കിലും കേസ് എടുക്കുവാനും വകുപ്പുകൾ കണ്ടെത്തുവാനും ഭരണാധികാരികൾക്ക് കഴിയും. പക്ഷേ പ്രതിയോഗികളെ നേരിടാനുള്ള ആയുധമായി മാത്രം അതിനെ ഉപയോഗിച്ചുകൂടാ. ശബരിമല പ്രക്ഷോഭകാലത്ത് 50,000 നിരപരാധികളുടെ പേരിൽ കേസ് എടുത്തതിന്റെ പിന്നിൽ യാതൊരു തത്വ ദീക്ഷയുമില്ല. വെറും അഹിഷ്ണുത മാത്രമാണ് അത്. മാത്രമല്ല രാഷ്ട്രീയ പകപോക്കൽ എന്നും കുമ്മനം പറഞ്ഞു വെക്കുന്നു. കെ സുരേന്ദ്രനെയും ശശികല ടീച്ചറെയും അറസ്റ്റ് ചെയ്തപ്പോൾ ദീർഘകാലം ജയിലിൽ ഇടാൻ വേണ്ടി മാത്രമാണ് പഴയ 266 കേസുകൾ പെട്ടെന്ന് പൊക്കിക്കൊണ്ടുവന്നത്. ഇതുപോലെ തന്നെയാണ് മുൻ ഡി ജി പി ശ്രീ സെൻകുമാറിന്റെ 1000+ കേസുകളിൽ ഒറ്റയടിക്ക കുടുക്കിയത്. നീതിബോധമോ ധാർമ്മികതയോ ഒന്നും ഇതിന്റെ പിന്നിലില്ല. എതിർക്കുന്നവരെ കുടുക്കുക മാത്രമാണ് ലക്ഷ്യം. തങ്ങൾ പറയുന്നത് പോലെ നടന്നില്ല എങ്കിൽ കോടതി തന്നെ കയറ്റിയും അഴിയെണ്ണിച്ചും പാഠം പഠിപ്പിക്കുമെന്ന ഏകാധിപതിയുടെ ശ്വാസനീയം മറികടക്കാനുള്ള ഇച്ഛാശക്തി ജനാധിപത്യ കേരളത്തിന് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞാണ് കുമ്മനം രാജശേഖരൻ തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.